നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലഡാക്കിലെ നിയന്ത്രണ രേഖയിൽ സൈനിക പിന്മാറ്റം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഇന്ത്യൻ ചൈനീസ് സൈനികർ പരസ്പരം ദീപാവലി മധുരം കൈമാറി ലഡാക്കിലെ ചുഷുൽ മാൽഡോ ദൌലത്ത് ബേഗ് ഓൾഡി അരുണാചലിലെ ബാങ്ഷ പുംല സിക്കിമിലെ നാദുല എന്നിവിടങ്ങളാണ് മധുരം കൈമാറിയത് കാലങ്ങളായി നിലനിന്നിരുന്ന അതിർത്തി തർക്കത്തെ തുടർന്ന് ഇരു സൈന്യങ്ങളും അവിടെ മുഖാമുഖം നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും സൈന്യത്തെ അതിർത്തിയിൽ നിന്ന് പിൻവലിക്കാം എന്നുള്ള ഒരു കരാറിലേക്ക് എത്തിയത് അതിർത്തിയിൽ നിന്ന് സൈനികരെ പിൻവലിക്കുന്നത് കൂടാതെ താൽക്കാലിക അടക്കമുള്ളവയും ഡെപ്സാങ് ഡെംചോക് എന്നീ മേഖലകളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിന് മുമ്പുള്ള പഴയ സ്ഥാനങ്ങളിലേക്കാണ് സൈനികരെ മാറ്റിയത് രണ്ടായിരത്തി ഇരുപത് മെയ് ജൂണിന് ശേഷം പാങ്ങോക്ക് തടാകം ഗാൽവൻ മേഖലകളിൽ നാല് വർഷമായി തുടരുന്ന സംഘർഷത്തിനാണ് ഈ ധാരണ അറുതി വരുത്തുമെന്ന് കരുതുന്നത് ഗാൽവാലിലെ സംഘർഷത്തിൽ ഇരുപത് ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ചൈന തങ്ങളുടെ സൈനികരെ പിൻവലിച്ചു എന്ന കാര്യത്തിൽ പരിശോധന തുടരുകയാണ് പട്രോളിംഗ് പുനരാരംഭിക്കുമ്പോൾ ഗ്രൂപ്പ് കമാൻഡർമാർ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ മുൻകൂട്ടി അറിയിക്കും അതേസമയം ഡെപ്സാങ്ങിലും ഡെംചോക്കിലും ഇരുരാജ്യങ്ങളും നിരീക്ഷണം തുടരും ഇരുപക്ഷവും താൽക്കാലികമായി ഉണ്ടാക്കിയ വാസസ്ഥലങ്ങൾ പൊളിക്കുന്നതും ഭൂമി പഴയ നിലയിലേക്ക് മാറ്റുന്നതുമെല്ലാം സേനാ പിന്മാറ്റത്തിന്റെ ഭാഗമാണ് ചൈനീസ് പക്ഷത്തെ വാസ കേന്ദ്രങ്ങൾ അവർ നീക്കിയതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് സ്ഥിരീകരിച്ചിരുന്നു ഡെപ്സാങ്ങിൽ നിന്ന് ഒക്ടോബർ എടുത്ത ചിത്രത്തിൽ നാല് വാഹനങ്ങളും രണ്ട് ടെന്റുകളും കാണാം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഈ ടെന്റുകൾ അപ്രതീക്ഷമായി വാഹനങ്ങൾ അവിടെ നിന്ന് പോകുന്നതും കാണാം എൻ ഡി ടി വി ആണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് നേരത്തെ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ സേനാ പിന്മാറ്റം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും നേട്ടമാണ് സേനാ പിന്മാറ്റം പൂർത്തിയാക്കിയത് സ്ഥിരീകരിക്കുന്നതിന് ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് ഇരു രാജ്യങ്ങളും പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തതായി ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഏഹോങ്ങും കൊൽക്കത്തയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു റഷ്യയിലെ ബ്രിക്സ് ഉച്ചുകോടിയോടനുബന്ധിച്ചാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന സുപ്രധാന യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ധാരണകൾ എത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധത്തിലെ വികാസത്തിൽ ആ ധാരണകളായിരിക്കും മാർഗനിർദ്ദേശങ്ങളായി മുന്നിലുണ്ടാവുക ഭാവിയിൽ ഈ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധം സുഗമമായി മുന്നോട്ട് പോകുമെന്നും ചില അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ ബന്ധം തടസ്സപ്പെടുന്നില്ലെന്നും പ്രതീക്ഷിക്കുന്നതായി അംബാസിഡർ പറഞ്ഞു അയൽ രാജ്യങ്ങൾ എന്ന നിലയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ അവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും പരിഹരിക്കുന്നു എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച ഈ ഭിന്നതകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ വളരെ നല്ല ഉദാഹരണമാണ് മുൻപോട്ട് വയ്ക്കുന്നതെന്നും ചൈനീസ് അംബാസിഡർ പറഞ്ഞു ഏതായാലും വലിയൊരു മാറ്റമാണ് ഇന്ത്യ ചൈനീസ് അതിർത്തിയിൽ സംഭവിച്ചിരിക്കുന്നത് ചൈനയുടെ പിടിവാശിയും അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ചില ഭീഷണികളാണ് ഇന്ത്യ ഇപ്പോൾ പൂട്ടിക്കെട്ടിയിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ